ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എൻ്റെ ഗോൾഡ് ഫിഷ് ടാങ്ക് ക്ലീനിങ് ആണ്. ഇപ്പോൾ 1.5 വർഷം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടാങ്കെല്ലാം ഫുള്ള് വേസ്റ്റ് ഉണ്ട് അടിത്തട്ടിൽ. അപ്പോൾ ഇന്ന് എല്ലാം മൊത്തത്തിൽ ഒന്ന് റീഫ്രഷ് ചെയ്യാൻ വേണ്ടിയാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ലെറ്റ്സ് ഗോ. തന്നെ ഇതിൻ്റെ മേൽക്കൂര മാറ്റാം. അപ്പോൾ നമ്മൾ മീനിനെല്ലാം പിടിക്കാൻ പോവുകയാണ്. ഒരു ബൗണ്ടത്തട്ടാണ് ആക്കുന്നത്. ഗൈസ്, അപ്പോൾ എല്ലാ ഗോൾഡ് ഫിഷിനും എടുത്തു. ഗോൾഡ് ഫിഷിനെല്ലാം നമുക്ക് അടുത്ത പോണ്ടി കൊണ്ടിട്ടിട്ട് വരാം. ഗൈസ്, ഇതാ ഞാൻ പറഞ്ഞ സ്ഥലം കണ്ടോ, ഇതാ മറ്റേ മെയിൽ ഗോൾഡ് ഫിഷ് ഉണ്ട് വലുത്. പിന്നെ കുറേ ഷോർട്ട് ടെയിലിൻ്റെ ഉണ്ട്, ഒരു ഫൈറ്ററും ഉണ്ട്. ഇപ്പം നമുക്ക് ഇതിനകത്തൊന്ന് ഇടാം. അപ്പോൾ ഒരു സക്കറും കൂടെ ഉണ്ട്. അയ്യോ, ഫിൽറ്റർ അടി കയറി. ഇത് ഇതിനകത്ത് കടന്നോട്ടെ, അപ്പുറത്ത് പോകുമ്പോൾ കൊണ്ടിടാം. ആ പ്ലാന്റ്സും ഡെഫ്റ്റ് ടൂട്ടൊക്കെ ഇങ്ങനെ എടുക്കണം. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ് കണ്ടോ. ഇതിന് കുറേ പായലിട്ടിരുന്നതായിരുന്നു, എല്ലാം തിന്നുകയാണ് ചെയ്തത്. ഡെഫ്റ്റ് ഇട്ടും പായലൊക്കെ ഇങ്ങനെ എടുത്തു. ഇനി നമ്മുടെ കല്ല് മാത്രമേ ഉള്ളൂ. രാവിലെയാണ്, ഇപ്പോൾ നല്ല പ്രകാശമുണ്ട്. നമുക്ക് കല്ലെടുക്കാം. ഓക്കെ, അപ്പോൾ കല്ലെടുത്ത് നമുക്ക് കാണാൻ പറ്റും കുറേ വേസ്റ്റ് ഉണ്ട്. അപ്പം നമ്മൾ കല്ലെടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ടാങ്ക് ഇതാ അടിപൊളിയായി വൃത്തിയാക്കിയിട്ടുണ്ട് കണ്ടോ. ഇനി അടുത്ത് നമ്മുടെ കല്ലിനെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയാലോ. നമ്മുടെ കല്ലെല്ലാം എന്താ, ഞാൻ ഒരു ഉരുട്ട വണ്ടിയിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനൊന്ന് കഴുകിയെടുക്കണം. ഇവിടെ പൈപ്പുണ്ട്. ഇതിൽ ഞാൻ ഗോലി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ക്രിസ്റ്റൽ പോലത്തെ കല്ലിട്ടിട്ടുണ്ട്. ഇത് സാധാരണ. പിന്നെ ചെറിയ ഞാൻ തന്നെ ഉണ്ടാക്കിയ ഡെഫ്റ്റുഡുകളും കളിട്ടുണ്ട് കണ്ടോ. അവിടെ അഴുക്കുക അവനെ. ഗൈസ്, അപ്പോൾ ടാങ്കിൻ്റെ ഡെക്കറേഷൻ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.